ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ചാല് നമ്മളെ റെയ്സ്റ്റാറിന് എന്ത് സംഭവിച്ചു. അപ്പൊ നമ്മളെ റെയ്സ്റ്റാറിന് അറിയാത്തതായിട്ടുള്ള ഫ്രീ ഫയർ പ്ലേയേഴ്സ് ഒക്കെ കുറവാണ്. നമ്മളെ റെയ്സ്റ്റാറിന്റെ വീട് കേരളത്തിലാണെങ്കിൽ പോലും കേരളത്തിന്റെ പുറത്താണ് കൂടുതലും ഫാൻസ് ഉള്ളത്. നമ്മളെ ഇന്ത്യയിലെ തന്നെ ഫാസ്റ്റസ്റ്റ് പ്ലെയർ എന്നുള്ള പേരിലാണ് റെയ്സ്റ്റാർ അറിയപ്പെട്ടത്. ഇതിൽ കൂടുതൽ ഇനി ഞാൻ റെയ്സ്റ്റാറിനെ പറ്റി പൊക്കി പറയണില്ല, ഏറെക്കുറെ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ പറഞ്ഞ റെയ്സ്റ്റാറിന് ഇപ്പൊ എന്താണ് സംഭവിച്ചത്? പുള്ളിക്കാരന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുറെ കാലങ്ങളോളായി വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇനി എങ്ങാനും ഫ്രീ ഫയർ നിർത്തിപ്പോയോ എന്നൊക്കെ കുറെ പേര് ചിന്തിക്കുന്നുണ്ടാകും. കുറെ പ്ലേയേഴ്സൊക്കെ ഫ്രീ ഫയർ നിർത്തിപ്പോയി. ഇതിനൊക്കെ കാരണം ഈ ഫ്രീ ഫയർ തന്നെയാണ്. എന്തായാലും നമുക്ക് നമ്മളെ ടോപ്പിക്കിലോട്ട് കടക്കാം. നമ്മളെ റെയ്സ്റ്റാർ ആക്റ്റീവ് കാര്യങ്ങളാണോ എന്ന് ജസ്റ്റ് ഒന്ന് UID വെച്ച് സെർച്ച് ചെയ്യാൻ പോവാണ്. UID കാര്യങ്ങളൊക്കെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ നോക്കുകയാണെങ്കിൽ ഗൈസ്, ഇതാണ് നമ്മളെ റെയ്സ്റ്റാറിന്റെ അക്കൗണ്ട് ട്ടോ. ഗൈസ്, പേര് നോക്കുകയാണെങ്കിൽ ന്യൂബി എന്നൊക്കെയാണ് പേര് ട്ടോ. ആക്റ്റീവ് ആയതെപ്പോഴാ നോക്കുകയാണെങ്കിൽ 19 hours മുമ്പാണ് കേട്ടോ. അപ്പൊ ഇൻസ്പെക്ട് ചെയ്തും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണെങ്കിൽ ബാഡ്ജ് ഒക്കെ കുറവാണ്. അപ്പൊ ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫ്രീ ഫയർ നിർത്തിയിട്ടൊന്നുമില്ല, പക്ഷെ വലിയ രീതിയിൽ ആക്റ്റീവ് അല്ല. അപ്പൊ ഗൈസ്, റെയ്സ്റ്റാറിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. റെയ്സ്റ്റാറിന്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുകയാണെങ്കിൽ കുറെ അധികം റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബിലും കംബാക്ക് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയുള്ള ഗൈസ് ഈ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഗൈസ്, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.